ഗായ്സ്, അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ കാഴ്ചപ്പാടിനെ പറ്റിയാണ്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇവിടെ വന്ദേ ഭാരത് ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം വന്ദേ ഭാരത് ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി പേര് ഇതുപോലെ വന്ദേ ഭാരതിനെതിരെ കല്ലെറിഞ്ഞു. ശരിയായ കാര്യമല്ല, മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ വന്ദേ ഭാരതിൻ്റെ മുന്നേ ഒരാൾ കയറി ചാടി. അത് പിന്നെ പുള്ളിയുടെ പേഴ്സണൽ കാര്യമായിരിക്കും, അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ ചെയ്തത്, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ കേരളത്തിൽ ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഇവിടെ കേരളത്തിൽ വരുന്നുണ്ട്. പല കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുന്നുണ്ട്. വന്ദേ ഭാരത് ആയിക്കോട്ടെ, പുതിയ ടെക്നോളജി പരമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ. അപ്പം ഒത്തിരി ആളുകളുണ്ട് അത് എന്ത് പറഞ്ഞാൽ എല്ലാ ആളുകളും അല്ല, ഒത്തിരി ആളുകളുണ്ട് അത് തകർക്കാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞ വന്ദേ ഭാരത് എന്ന് പറഞ്ഞ ട്രെയിൻ നമ്മുടെ കേരളത്തിൽ വന്നത് അത് നമ്മൾ അഭിമാനിക്കണം, മനസ്സിലായോ? നോർത്തിലൊന്നും ഇങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല, മനസ്സിലായോ? ഇങ്ങനെ അവിടെയും വന്ദേ ഭാരതമൊക്കെ വന്നല്ലോ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് നോർത്തിലൊക്കെ കുറേ പേരുണ്ട്, അവിടെ നിന്നും ആരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അത് ചെയ്തതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. കാരണം നമ്മുടെ ഇവിടെ വന്ദേ ഭാരത് ട്രെയിൻ ആയിക്കോട്ടെ, വേറെ കമ്പനീസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് മനുഷ്യന് ഒരാൾക്ക് പ്രോബ്ലം വരാത്ത രീതിയിലുള്ള കാര്യമാണ് ഇവിടെ കേരളത്തിൽ വരുന്നെങ്കിൽ അത് നമ്മൾ അവരെ നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടത്, മനസ്സിലായോ? അവരെ തകർക്കുകയല്ല ചെയ്യേണ്ടത്, മനസ്സിലായോ? അപ്പം കേരളം പുരോഗമിക്കട്ടെ, എഡ്യൂക്കേഷനുള്ള സ്റ്റേറ്റ് അല്ലേ നമ്മുടെ കേരളം? അപ്പം അത് പുരോഗമിക്കട്ടെന്നേ, അതിനെന്തിനായി തകർക്കാൻ നോക്കുന്നത്? ഓരോരുത്തരെ എന്തൊക്കെയാണ് പറഞ്ഞ വന്ദേ ഭാരതിനെ കുറിച്ച്? തകർക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുമായിട്ട് ജോഡിക്കാൻ നോക്കുക, ബി ജെ പി ആയിട്ട്, കോൺഗ്രസ് ആയിക്കോട്ടെ, അത് വേറെ ഏത് പാർട്ടി ആയിക്കോട്ടെ, അങ്ങനെ പാർട്ടിയുമായിട്ടൊന്നും ഇതൊന്നും ജോഡി അത് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പാർട്ടിയുമായിട്ട് എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഓരോ പല കാര്യങ്ങൾ വരുമ്പോൾ അതിനെന്തിനാണ് പാർട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? പാർട്ടി അല്ലല്ലോ ഇവിടെ വിഷയം. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുള്ള, ഈ പാർട്ടിയിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പാർട്ടിയാ വലുത്, അല്ലെങ്കിൽ ബി ജെ പി വലുത്, അല്ലെ കോൺഗ്രസ് വലുത്, അല്ലെ കമ്മ്യൂണിസ്റ്റ് വലുത്, അങ്ങനൊന്നും ഇല്ല. അവത്തിലെ വ്യക്തികളെയാണ് നമ്മൾ നോക്കേണ്ടത്, സത്യം പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, അറിയാമോ? വ്യക്തി ആരാ നമ്മളിപ്പം പാർട്ടി, എല്ലാ പാർട്ടിയും നല്ലതാണ് ഞാൻ പറയുന്നത്. എല്ലാ പാർട്ടിയും അതിൻ്റേതായ അവരുടെ റൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, മനസ്സിലായോ? അത് നമ്മൾ ഒരു പാർട്ടിയും താത്തി നമ്മൾ കിട്ടുന്നില്ല. എല്ലാ പാർട്ടിയും, ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടി എല്ലാ പാർട്ടിയും നല്ല പാർട്ടി തന്നെ, അതിലുള്ള ചില മനുഷ്യർ, മനസ്സിലായോ? സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരെ നമ്മൾ നോക്കണം, അവരെയാണ് നമ്മൾ ജനങ്ങൾ നോക്കേണ്ടത്. അവർക്ക് എതിരായിട്ടാണ് നമ്മൾ, അങ്ങനെയുള്ള ആൾക്കാർ ഫേക്ക് ആൾക്കാരാണ്. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, പാർട്ടിയിലുള്ള ആൾക്കാരാരാ, അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്, മനസ്സിലായോ? പിന്നെ അതുപോലെ കേരളയിൽ വരുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല. അല്ലെ, ജനങ്ങൾക്ക് ഒത്തിരി പേരുടെ വസ്തുവും കാര്യങ്ങളൊക്കെ പോകത്തില്ലേ? അപ്പം അത് അങ്ങനെ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഒരാൾക്ക് വസ്തുവുണ്ട്, ആ വസ്തുവിൽ ഇപ്പോൾ അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ പൂർവികരെല്ലാം അവിടെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്, അവർ ജനിച്ച് വളർന്ന സ്ഥലമാണ്. അത് പെട്ടെന്ന് വന്നിട്ട് എന്തോ ഒരാൾക്ക് വേണം അത് വിൽക്കണം, അവർക്കിപ്പോൾ അതിനിപ്പോൾ എത്ര രൂപ അവർ തന്നോട്ട്, 1 കോടി തന്നോട്ട്, 10 കോടി തന്നോട്ട്, എത്ര രൂപ തന്നോട്ട്, അത് പൈസയിലൊന്നും അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? അതവരുടെ ഫീലിങ്ങിൽ അത് നിൽക്കുന്ന ആ ഒരു വസ്തു, മനസ്സിലായോ? അവരുടെ അച്ഛനും അമ്മയും അപ്പൂപ്പനും എല്ലാവരും ഉറങ്ങുന്ന വസ്തുവാണ്. അപ്പോൾ അത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരും അത് കൊടുക്കത്തില്ല, മനസ്സിലായോ? അങ്ങനെ അത് കൊടുക്കുന്നതോട് ഞാൻ യോജിക്കുന്നുമില്ല, മനസ്സിലായോ? അത് പിന്നെ അത് അങ്ങനെ പുരോഗതി നാടിന് വരുന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് താല്പര്യമില്ല. അതിലല്ലാതെ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ആൾക്കാരുടെ വസ്തു നിന്ന് തന്നെ എടുക്കണമെന്നുള്ള, അതിനോട് എനിക്ക് യോജിപ്പില്ല. അതല്ലാതെ വേറെ അവർക്ക് വേറെ പല മാർഗങ്ങൾ സ്വീകരിക്കാമല്ലോ. അപ്പം എനിക്ക് പറയാനുള്ള എല്ലാ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കൂടാണ് എല്ലാ ജനങ്ങളോടും പറയാനുള്ളത്, നമ്മുടെ നാടിന് നല്ലൊരു പുരോഗതി വരുന്ന കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മൾ എതിർത്ത് ആരും നിൽക്കല്ലേ, മനസ്സിലായോ? അതിപ്പോൾ ഇന്ന പാർട്ടിയിലെ അവരാ കൊണ്ടുവരുന്നത്, ഇവരുടെ പാർട്ടിയിലെ അവരാ, പാർട്ടി ഇവിടെ നോക്കണ്ട, ഏത് പാർട്ടി കൊണ്ടുവന്നോട്ട്, ഏത് പാർട്ടി വേണേലും അങ്ങനത്തെ നല്ല കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി കൊണ്ടുവന്നോട്ട്, അതിൽ നമ്മൾ ആ പാർട്ടി കൊണ്ടുവന്നുകൊണ്ട് ആ പാർട്ടി അവരെ അത് കൊണ്ടുവരുന്നതിന് അവരെ തകർക്കണം, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായി? ജനങ്ങളായാലും പാർട്ടിക്കാരും ആരല്ലേ, എല്ലാവരും ഈ പാർട്ടിക്കാരായാലും ജനങ്ങൾ തന്നെയല്ലേ, സത്യം പറഞ്ഞാൽ ജനങ്ങൾ തന്നെയല്ലേ? അപ്പം നമ്മൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പുരോഗതി കൊണ്ടുവരുന്ന നമ്മൾ അതിന് തടസ്സം നിൽക്കല്ലേ, അതിനോട് ഞാൻ യോജിക്കുന്നുമില്ല. പിന്നെ പൊതുവെ കേരളക്കാരുടെ ഒരു സ്വഭാവമുണ്ട്, ഇപ്പം നമ്മുടെ നാട്ടിലിപ്പം എന്തെങ്കിലും ഒരു പുതിയ കാര്യം വന്നാൽ അതിനെ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കും, വലിയ രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വന്ദേ ഭാരത് ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എന്തെങ്കിലും ഒരു മ്യൂസിക് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വൈറലായിട്ട് എന്തെങ്കിലും ഒരു മ്യൂസിക് വന്നു കഴിഞ്ഞാൽ, ഉടനെ അതിൻ്റെ പുറകിലെല്ലാവരും പോകാൻ തുടങ്ങുന്നത്,
മനസ്സിലായോ? അങ്ങനെ നമ്മുടെ വേറെ നമ്മുടെ നോർത്ത് ഇന്ത്യക്കാരും അങ്ങനൊന്നും ആരും അങ്ങനെ അത് പോകുന്നത് തെറ്റാന്നല്ല പറയുന്നത്, ഓരോ ഓരോ സ്റ്റേറ്റുകാരുടെ അവരവരുടെ രീതി. പക്ഷേ അങ്ങനെ അങ്ങനെ നോർത്ത് ഇന്ത്യക്കാരൊന്നും അങ്ങനെ പോകാറില്ല. അപ്പം നമ്മൾ അതിനിപ്പം നമ്മൾ ഇപ്പം തന്നെ ഗൾഫിൽ നിന്ന് പോയച്ച് വരുമ്പോൾ നമ്മൾ ഗൾഫിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരത്തില്ലേ. അപ്പം നമ്മളിവിടെ അത് നമ്മൾ ചിലപ്പോൾ അവിടെ എന്താ പറയുന്നത് ചെടി നനയ്ക്കുന്ന ജോലിയായിരിക്കും. ഇവിടെ നമ്മൾ കണ്ണാടിയൊക്കെ വെച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നാട്ടുകാരെ കാണിച്ച് അത് പൊതുവെ കേരളക്കാരുടെ ഒരു സ്വഭാവമാണ് അങ്ങനെ കാണിക്കുന്ന സ്വഭാവം. അപ്പം അതും ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. വന്ദേ ഭാരത് വന്ന സമയത്ത് എന്താ പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവം വന്ന മാതിരിയായിരുന്നു കേരളക്കാരതൊരു അതിനെ കണ്ടത്. പക്ഷേ അത് ഞാൻ പറയട്ടെ, അത് നോർത്തിലൊക്കെ വന്നല്ലോ, നോർത്തിൽ വന്ദേ ഭാരത് വന്നു, അവിടെ നിന്ന് അവരുടെ ജനങ്ങൾക്കൊന്നും ഒരു ഇതുമില്ല, നോർമലായിട്ട് രീതിയായിരുന്നു. കാരണം അതൊരു ട്രെയിനല്ലേ വന്നോട്ടെ, അത് നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കണം, അത് ശരി, സന്തോഷം പ്രകടിപ്പിക്കണം, നമ്മുടെ നാട് വന്നു അത് അഭിമാനം തന്നെ, ഓക്കെ, അതെല്ലാം ഓക്കെ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. അപ്പോൾ എല്ലാ ജനങ്ങളും നന്മ മാത്രം ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് അങ്ങ് ജീവിച്ച് പോവുക.